ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ കടക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനലിലെ വീഡിയോകളൊക്കെ കാണുന്ന 80% പേരും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോകളൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ISL വീണ്ടും ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ വേൾഡ് കപ്പ് യോഗ്യത മത്സരങ്ങൾക്ക് ശേഷമാണ് ISL വീണ്ടും ആരംഭിക്കുന്നത്. 2 ആഴ്ചയിൽ കൂടുതലുള്ള ഒരു ബ്രേക്കിന് ശേഷമാണ് ISL വീണ്ടും എത്തുന്നത്. അവ ശനിയാഴ്ചയാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. അന്ന് 2 മത്സരങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ മത്സരം 5:30 ചെന്നൈയിൻ FCയും ഈസ്റ്റ് ബംഗാളുമാണ്. 2-ാമത്തെ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത്. രാത്രി 8 മണിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. ഹൈദരാബാദ് FC ആണ് എതിരാളികൾ. അപ്പോൾ ആ ഒരു ബ്രേക്കിന് ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ആദ്യ മത്സരമാണ്. നിലവിൽ 13 പോയിൻറ്റുമായി 2-ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മികച്ച ഫോമിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഫോമിൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മെർഗുലാവ് വീണ്ടും ഒരു ട്രാൻസ്ഫർ സീക്രട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒഡീഷ സിറ്റി കോച്ചായിട്ടുള്ള സെർജിയോ ലോബേർക്ക് എഡു ഗാർഷയെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ക്ലബും താരും ആ ഒരു ഡീലിൽ അഗ്രി ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സൈനിങ് നടക്കാതെ പോവുകയായിരുന്നു. പിന്നീട് റോയ് കൃഷ്ണ അവൈലബിൾ ആയപ്പോൾ ഒഡീഷ FC പെട്ടെന്ന് തന്നെ റോയ് കൃഷ്ണയെ സൈൻ ചെയ്യുകയായിരുന്നു. ഗാർഷ വന്നിരുന്നെങ്കിൽ അതൊരു മികച്ച സൈൻ തന്നെയായിരുന്നേനെ. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് രാഹുൽ KP യെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു റൂമറിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ തള്ളിക്കളഞ്ഞു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് കുറച്ച് മുമ്പ് പുറത്തു വന്ന ഒരു റിപ്പോർട്ടാണ്. ഈ അടുത്ത് അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. താരത്തിന് 2025 വരെ കോൺട്രാക്ട് ഉണ്ട്. അതായത് നിലവിൽ അടുത്ത സീസണിലും രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നിലവിൽ 2025 വരെയുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്. അത് ഇനി എക്സ്റ്റെൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ റൂമറുകൾ ഉള്ളത്. ഇനി ഒരു സീസണുണ്ട്, ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെ സാഹചര്യം കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഇനിയുള്ള ഓഫറുകൾ അദ്ദേഹം പരിഗണിക്കുക. ഇതാണ് നിലവിൽ അത് ആ ഒരു റൂമറിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ. മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചു. ഇപ്പോൾ മഹാരാജാസിനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നിലവിൽ ISL ഒരു ഗോൾ പോലും നേടാത്ത ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറാണ് കോമി വെപ്ര. എന്നാൽ ഈ ഒരു ഫ്രണ്ട്ലി മാച്ചിൽ താരം ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്നാലും അടുത്ത മത്സരത്തിൽ ദിമിത്രിയോസ് ഡാമന്റോസ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല. സസ്പെൻഷൻ കാരണം അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പെപ്പറുടെ ഭാഗത്തു നിന്ന് ഗോളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ. എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്നു. ഒരു ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടീസ് കൊണ്ട് ഇത് വെക്കുക.